إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധി വിലക്കുകൾക്കനുസരിച്ചുകൊണ്ട് തഖ്വ കൈവിടാതെ ജീവിക്കണം എന്നെല്ലാവരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മുസ്ലിമീങ്ങൾക്കിടയിൽ അനന്തരാവകാശ വിഷയത്തിൽ കണ്ടുവരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നാം വിശദീകരിച്ച് മനസ്സിലാക്കിയത്. സ്വത്ത് ഓഹരി വെക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല തങ്ങൾക്കു നൽകിയിട്ടുള്ള ഓഹരിയിൽ തൃപ്തിപ്പെടുക എന്നുള്ളതാണ് ഒരു മുസ്ലിം ചെയ്യേണ്ട അടിസ്ഥാനപരമായ കാര്യം. അതേസമയം തനിക്കുള്ള ഓഹരിയിൽ ഒരു കുറവും വരാതിരിക്കുകയും മറ്റുള്ളവരുടെ ഓഹരി എങ്ങനെയെങ്കിലും കൈവശപ്പെടുത്തണം എന്നുമുള്ള ചിന്ത സമൂഹത്തിൽ ഇന്ന് വ്യാപകമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സഹോദരന്റെ വോയിസ് കേൾക്കാനിടയായി. അദ്ദേഹം അതിൽ പറയുന്നത്, ഞങ്ങളുടെ നാട്ടിൽ സ്വത്ത് ഓഹരി വെക്കുമ്പോൾ സ്ത്രീകൾക്ക് സ്ഥലം കൊടുക്കാറില്ല എന്നുള്ളതാണ്. അഥവാ പിതാവിൻ്റെ സമ്പത്ത് ഓഹരി വെക്കുന്ന വേളയിൽ ആ സ്ഥലത്തിന് ആങ്ങളമാരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ അവർ ആണുങ്ങൾ ഒരു വില കെട്ടി അതിൻ്റെ വിലയാണ് അവർക്ക് കൊടുക്കാറുള്ളത്, ഭൂമിയായി അനന്തരാവകാശം കൊടുക്കാറില്ല എന്ന് ഒരു സഹോദരൻ തൻ്റെ അനുഭവം പറഞ്ഞത് കേൾക്കാനിടയായി. ഇത് നാട്ടിൽ വ്യാപകമാണ്, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ശരിയാണെങ്കിൽ ഇസ്ലാമികമായിക്കൊണ്ട് 100% തെറ്റാണ്. എന്നിട്ട് ഈ
സഹോദരിയുടെ തന്റെ സ്വന്തം പങ്ങള് ഈ കൈവശപ്പെടുത്തിയ ഭൂമി അതിന് നൽകുന്ന വിലയാകട്ടെ ഏറ്റവും താഴ്ന്ന വിലയാണ്. അതുകൊണ്ട് പെങ്ങൾ തൃപ്തിപ്പെടണം, അല്ലെങ്കിൽ മകൾ തൃപ്തിപ്പെടണം. എന്നിട്ട് ഈ ആങ്ങളമാർ കൈവശപ്പെടുത്തിയ ഭൂമിയാകട്ടെ രണ്ടാഴ്ച കൊണ്ട് അതിന്റെ പത്തിരട്ട വിലയിലധികം വിൽക്കുകയും ചെയ്യുന്നു. ഇത് തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് വിലക്കിയിട്ടുള്ള ഒരു സംഗതിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലാ തഅക്കുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ. മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബാത്തിലായ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ധനത്തെ ഭുജിക്കാൻ പാടില്ല, ഭക്ഷിക്കാൻ പാടില്ല. ഒരു മനുഷ്യനൊരു പണം കൈവശപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ബാത്തിലായ, അള്ളാഹു വിലക്കിയ, അള്ളാഹുവിന് വെറുപ്പുള്ള രൂപത്തിലാകാൻ പാടില്ല. മാത്രമല്ല, വതുലൂബിഹ ഇലൽ ഹുക്കാം, എന്നിട്ട് ആ തനിക്ക് അവകാശപ്പെടാത്തൊരു കാര്യം അത് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ കോടതികളെയും അതുപോലെ തന്നെ ഹുക്കാമുകളെയും വിധികർത്താക്കളെയും സമീപിക്കുകയും അരുത്. എന്തിനു വേണ്ടി? ലിതഅക്കുലു ഫരീഖം മിൻ അംവാലിന്നാസ്, ജനങ്ങളുടെ ധനത്തിൽ നിന്ന്, തനിക്ക് അർഹതപ്പെടാത്തൊരു കാര്യത്തിൽ നിന്ന് തനിക്ക് ഭുജിക്കാൻ, തനിക്ക് നേടിയെടുക്കാൻ വേണ്ടി കേസ് കൊടുക്കരുത്, ഭരണാധികാരിയുടെ അടുക്കിലേക്ക് നിങ്ങൾ പോകരുത്. തനിക്ക് അർഹതപ്പെട്ടതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിലെ 188-ാമത്തെ ആയത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. തനിക്കുള്ള ഓഹരി, അതിൽ ആർക്കും കുറവ് വരുത്താൻ അർഹതയില്ലാത്തതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഓഹരി, ഞാനും അല്ലെങ്കിൽ അതാരാണ് ഓഹരി വെക്കുന്നവർ, അവർ കുറവ് വരുത്താൻ പാടില്ല എന്നുള്ളത് കൃത്യമായി ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കണം. സമൂഹത്തിൽ വളരെയധികം തിന്മകൾ ഈ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഒരു മനുഷ്യൻ മരണാനന്തരം നടപ്പിലാക്കേണ്ട പല വസീയത്തുകളും ഒരു മയ്യത്ത് കൊടുത്തിട്ടുണ്ടാകാം. പക്ഷേ ആ വസീയത്ത് നടപ്പിലാക്കാനുള്ള ബാധ്യത തന്റെ ശേഷം വരുന്ന ആളുകൾക്കുണ്ടാകുന്നത് ആ വസീയത്തിൽ ഇസ്ലാമിക ശരീഅത്തിന് വിരുദ്ധമല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ഇസ്ലാമിക ശരീഅത്തിന് വിരുദ്ധമായ കാര്യങ്ങളുള്ള വസീയത്താണെങ്കിൽ അത് നടപ്പിലാക്കാൻ പാടില്ലെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഫമൻ ഖാഫ മിൻ മൂസിൻ ജനഫൻ ഔ ഇസ്മൻ ഫഅസ്ലഹ ബൈനഹും ഫലാ ഇസ്മ അലൈഹി ഇന്നല്ലാഹു ഗഫൂർ റഹീം. സൂറത്ത് ബഖറയിൽ കാണാം. ഒരു വസീയത്ത് ചെയ്യുന്നവരിൽ നിന്ന് എന്തെങ്കിലും ഒരു അനീതിയോ തിന്മയോ നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അവർക്കിടയിൽ സുലഹുണ്ടാക്കണം. അങ്ങനെ സുലഹുണ്ടാക്കി ആ നല്ല രീതിയിലേക്ക് വസീയത്തിന് മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്കതിൽ കുറ്റമില്ല. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. ഇമാം ശൗക്കാനിയെ പോലെയുള്ള മുഫസ്സിരികൾ രണ്ട് രീതിയിൽ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത്, ഒരു ബാപ്പ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ കൊടുക്കുന്ന വസീയത്തുണ്ടാകും. പക്ഷെ ആ വസീയത്തിന്റെ സന്ദർഭത്തിൽ അയാൾ തെറ്റായ വസീയത്താണ് കൊടുക്കുന്നതെങ്കിൽ അയാളോട് അത് പറഞ്ഞ ആളെ കൊണ്ട് തിരുത്തിക്കണം. രണ്ടാമത്തെ അർത്ഥം മുഫസ്സിരീങ്ങൾ പറഞ്ഞത്, മരണശേഷം അയാൾ മരണപ്പെട്ടുപോയി, അയാളുടെ വസീയത്ത് തെറ്റായ വസീയത്താണ് നിലവിലുള്ളത്, ആ വസീയത്ത് ഒരിക്കലും നടപ്പിലാകാതെ, ശരീഅത്തിന് വിരുദ്ധമായ രീതിയിൽ വസീയത്ത് നടപ്പിലാകാതെ സൂക്ഷിക്കണം. ഇത് രണ്ടും ഈ ആശയത്തിൽ ആയത്തിന്റെ അർത്ഥമായി കൊണ്ടുവരുന്നുണ്ട് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. സൂറത്തു നിസാഇൽ തന്നെ അല്ലാഹു പറയാണ്, മിൻ ബഅദി വസീയത്തിൻ യൂസാ ബിഹ ഔ ദൈൻ ഗൈറ മുളാർ. ഒരു മറ്റുള്ള ആളുകൾ ഉപദ്രവിക്കാത്ത രീതിയിൽ, പ്രശ്നമില്ലാത്ത രീതിയിലായിരിക്കണം വസീയത്ത് നൽകപ്പെടേണ്ടത്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ശൗക്കാനി പറയുന്നു, വഹാദൽ ഖൈദു ഐ ഗൈറ മുളാർ എന്നുള്ള റാജിഉൻ ഇലാ വസിയ്യ, അത് വസീയത്തിലേക്ക് മടങ്ങുന്ന ഒന്നാണ്. അഥവാ വസീയത്തിൽ ഒരിക്കലും അക്രമം പ്രവർത്തിച്ചുകൊണ്ട് വസീയത്ത് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വസീയത്ത് ചെയ്താൽ അത് നടപ്പിലാക്കാൻ പാടില്ല. ഉദാഹരണം പറയാം, ഒരു പിതാവ് മരണപ്പെടുന്നു. ആ പിതാവിന്റെ വസീയത്ത് എന്താണ്? എന്റെ സ്വത്തിന്റെ മൂന്നിലൊന്ന് ഇന്ന ജാറത്തിലേക്ക് കൊടുക്കണം, അതല്ലെങ്കിൽ ഇന്ന മഖ്ബറയിലേക്ക് കൊടുക്കണം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ, ശിർക്കിന്റെയോ അതുപോലെ തന്നെ അള്ളാഹു വിലക്കിയിട്ടുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, അത് നടപ്പിലാക്കാൻ എന്റെ സമ്പത്തിൽ നിന്ന് എന്റെ മരണശേഷം നിങ്ങൾ ചെലവഴിക്കണമെന്ന് പറഞ്ഞാൽ ആ വസീയത്ത് നടപ്പിലാക്കേണ്ട ഒരു ഉത്തരവാദിത്വവും അയാളുടെ മക്കൾക്കില്ല. അതുപോലെ തന്നെ മറ്റൊരു പിതാവ് പറയാണ്, നാല് മക്കളുണ്ടെങ്കിൽ എന്റെ ഇന്ന മകന് എന്റെ സമ്പത്ത് നിങ്ങൾ കൊടുക്കാൻ പാടില്ല, അതെന്റെ വസീയത്താണ്.
അതല്ലെങ്കിൽ നാല് മക്കളിൽ ഒരു മകന് അയാൾക്ക് ആ മകന് കുറച്ചധികം സമ്പത്ത് കൊടുക്കണം, മറ്റുള്ളവരെക്കാൾ കൂടുതൽ കൊടുക്കണം, അതെന്റെ വസിയത്താണ് എന്ന് പറഞ്ഞാലും ആ വസിയത്ത് നടപ്പിലാക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹു ഖദ് ആതാ കുല്ലദി ഹഖ്ഖിൻ ഹഖഹു, ഓരോരുത്തർക്കും എത്രയാണ് അനന്തരം കിട്ടേണ്ടെന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. അത് അല്ലാഹു കൊടുത്തിട്ടുമുണ്ട്. ആ കൊടുത്തതിനപ്പുറം കൊടുക്കാൻ ഒരാൾക്കും അധികാരമില്ല. അങ്ങനെ ആരെങ്കിലും വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വസിയത്ത് നടപ്പിലാക്കാനും പാടില്ല എന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഹദീസുകളും ആയത്തുകളും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട് പല ആളുകൾ വസിയത്ത് ചെയ്യും, എന്റെ മരണശേഷം എന്റെ കബറുകൾ 100 ദിവസം കത്തപ്പുര കെട്ടിയിട്ട് ഓതണം, അതിന് ഇത്ര എന്റെ സമ്പത്ത് എടുക്കണം. അങ്ങനൊന്നും ശരീഅത്തിൽ സ്ഥിരപ്പെടാത്ത ബിദഅത്തുകൾക്ക് വസിയത്ത് ആരെങ്കിലും ചെയ്താൽ ആ വസിയത്തുകളൊന്നും നടപ്പിലാക്കേണ്ടതില്ല എന്നതാണ് മതപരമായിക്കൊണ്ട് ആ വിഷയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. അതുപോലെ തന്നെ അനന്തരാവകാശ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, ഒരു മയ്യത്ത് ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ ആ മരണപ്പെടുന്ന വ്യക്തി അത് ആ സമയത്ത് ആരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടോ ആ ജീവിച്ചിരിക്കുന്ന ആളുകളിൽ ഏറ്റവും അടുത്ത ആളുകൾക്കാണ് മയ്യത്തിന്റെ സമ്പത്ത് പോവുക. എന്നാൽ എന്തെങ്കിലും അപകടങ്ങൾ, വാഹനാപകടങ്ങളാകാം, പ്രകൃതി ദുരന്തങ്ങളാകാം, അതല്ലെങ്കിൽ വിമാനാപകടങ്ങളാകാം, അള്ളാഹുനമെല്ലാം കാത്തിരശിക്കുമാറാവട്ടെ, അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കുടുംബത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അനന്തരമെടുക്കുന്ന രണ്ടാളുകൾ ഒന്നിച്ച് മരണപ്പെട്ടാൽ എങ്ങനെയാണ് ഇസ്ലാമിക ശരീഅത്തിൽ അനന്തരാവകാശമെടുക്കേണ്ടത്? അഥവാ ബാപ്പയും മകനും, അള്ളാഹുനമെല്ലാം കാത്തിരശിക്കുമാറാ, ബാപ്പയും മകനും ഒരുമിച്ച് ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു എന്ന് കൂട്ടിക്കോളി. സ്വാഭാവികമായിക്കൊണ്ടും പിതാവിന്റെ സ്വത്തിൽ മകന് അനന്തരാവകാശത്തിന് അവകാശമുണ്ട്, മകന്റെ സ്വത്തിൽ പിതാവിനും അവകാശമുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അതിലാദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല, ആദ്യം മരിച്ചത് ആരാണ് എന്ന് അറിയുമോ എന്ന് പരിശോധിക്കണം. ബാപ്പയാണോ മകനാണോ, ആരാണ് ആദ്യം മരിച്ചത്? സ്വാഭാവികമായിക്കൊണ്ടും ആദ്യം മരിച്ചയാളിൽ നിന്ന് ആദ്യം മരിച്ചയാൾക്ക് സ്വാഭാവികമായിക്കൊണ്ടും രണ്ടാമത് മരിച്ച ആളുകളുടെ സ്വത്തിൽ നിന്ന് അവനന്തരാവകാശം ഉണ്ടാകൂല. ഉദാഹരണം പറയാം, ഒരു ബാപ്പയും മകനും ഒന്നിച്ചു പോകുമ്പോൾ രണ്ടാളും ഒന്നിച്ചു മരണപ്പെട്ടു, അല്ല ആദ്യം മരിച്ചത് മകനാണ് എന്ന് സങ്കല്പിക്കുക. മകനാണെങ്കിൽ പിന്നീട് പിതാവ് മരണപ്പെട്ടു, ഒരു മണിക്കൂർ അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് ബാപ്പയും മരണപ്പെട്ടു എന്ന് കൂട്ടുക. സ്വാഭാവികമായിക്കൊണ്ടും ആ മകന്റെ സ്വത്തിൽ ബാപ്പാക്ക്, മകൻ മരണപ്പെടുമ്പോൾ ബാപ്പ ജീവിച്ചിരിക്കുന്നുകൊണ്ട് ആ മകന്റെ സ്വത്തിൽ ബാപ്പാക്ക് അവകാശമുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ബാപ്പ, ഈ മകന്റെ സ്വത്തിൽ നിന്നുള്ള അവകാശി ഈ ബാപ്പാക്കാർക്കൊക്കെ അവകാശമുണ്ടോ ആ പിതാവിന്റെ അവകാശികൾക്ക് ഈ മകന്റെ സ്വത്തിന്റെ അവകാശം പോകുന്നതാണ്. അതേസമയത്ത് ബാപ്പയാണ് മരണപ്പെട്ടതെങ്കിലോ ആ ബാപ്പാന്റെ സ്വത്തിൽ ഈ മകൻ അവകാശമുണ്ടാകും. പക്ഷെ കുറച്ചു കഴിഞ്ഞ് ആ മകനും മരണപ്പെട്ടു, അപ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും ഈ മകന്റെ മക്കൾക്കാണ് ആ പിതാവിന്റെ സോഹരിയിൽ നിന്നുള്ള സ്വത്ത് പോകേണ്ടത്. അഥവാ ആരാണ് ആദ്യം മരണപ്പെട്ടത് എങ്കിൽ ആദ്യം മരണപ്പെട്ട വ്യക്തിയിൽ നിന്ന് രണ്ടാമത് മരണപ്പെട്ട വ്യക്തിക്ക് സ്വത്തുണ്ടാകും. അതേസമയത്ത് രണ്ടാമത് മരണപ്പെട്ട വ്യക്തിയിൽ നിന്ന് ആദ്യം മരണപ്പെട്ട വ്യക്തിയിലേക്ക് ഒരിക്കലും സ്വത്ത് പോവുകയില്ല. എന്തുകൊണ്ട്? ഇയാൾ മരിക്കുമ്പോൾ അയാൾ ജീവിച്ചിരിക്കുന്നില്ല എന്നതാണ് അതിന്റെ കാരണം. അതേസമയം രണ്ടാളും ഒരുപോലെയാണ്, ആരാണ് ആദ്യം മരിച്ചത് എന്നറിയില്ല, അല്ലെങ്കിൽ രണ്ടാളും ഒരേ സമയത്ത് മരണപ്പെട്ടാൽ പണ്ഡിതന്മാർ പറഞ്ഞത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് രണ്ടുപേർക്കും അനന്തരമുണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ്. അത് വാപ്പാന്റെ സ്വത്തിന് മകനുണ്ടാവില്ല, മകന്റെ സ്വത്തിൽ വാപ്പാക്ക് അധികാരം ഉണ്ടാവില്ല, സ്വത്തുണ്ടാവില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫത്വയിൽ പറയാണ്, വഫീ മൻ അമിയ മൗതുഹും ഫലം യുഅറഫ് അയ്യുഹുമാ മാത അവ്വലൻ, രണ്ട് മയ്യത്തുകൾ പരസ്പരം അനന്തരമെടുക്കുന്ന രണ്ട് മയ്യത്തുകൾ ഒരേ സമയത്ത് മരണപ്പെട്ടു, അതിലാരാണ് ആദ്യം മരിച്ചത് എന്നറിയപ്പെടാതിരുന്നാൽ ഫന്നിസാഉ മശ്ഹൂറും ഫീഹിം, അവർക്കിടയിൽ പണ്ഡിതന്മാർക്കുള്ള തർക്കം പ്രസിദ്ധമാണ്, പണ്ഡിതന്മാർക്ക് പല അഭിപ്രായങ്ങളുമുണ്ട്. എന്നാൽ വല്ലശ്ബഹു ബിഉസൂലി ശരീഅ, ശരീഅത്തിന്റെ അടിസ്ഥാന തത്വങ്ങളുടെ ഏറ്റവും യോജിക്കുന്ന അഭിപ്രായം, അല്ലാ യരിസു ബഅദുഹും മിൻ ബഅദിൻ, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ രണ്ടുപേരും അനന്തരമെടുക്കുകയില്ല എന്നതാണ്.
അഥവാ ആപ്പിയും മകനും ഒപ്പാണ് മരിച്ചതെങ്കിൽ ബാപ്പാന്റെ സ്വത്തിൽ ഈ മരിച്ച മകനുണ്ടാവില്ല, ഈ മരിച്ച സ്വത്തിൽ ഈ മരിച്ച മകന്റെ സ്വത്തിൽ ഈ ബാപ്പാക്കും അനന്തരം ഉണ്ടായിരിക്കില്ല. ബാക്കിയുള്ള ആളുകൾ ബൽ യരിസു കുല്ല വാഹിദിൻ വറസത്തുഹുൽ അഹ്യ, ഈ ബാക്കിയുള്ള ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ് അതിൽ ആ സ്വത്തിൽ മുഴുവനായിക്കൊണ്ടും അനന്തരമെടുക്കേണ്ടത് എന്നതാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത്. അത് എപ്പോഴാണ് ഒരു നിലക്കും ആരാണ് ഈ മരണത്തെക്കൊണ്ട് മുൻകടന്നതിന് തീർത്തും അറിയാത്ത സന്ദർഭത്തിലാണ്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഒരാൾക്ക് തന്നെ രണ്ടാളിൽ നിന്ന് ഓഹരി ഉണ്ടാകും. ഉദാഹരണം പറയും, ബാപ്പി മകന് മരിച്ചാൽ ബാപ്പാന്റെ ഓഹരിയിൽ ഉമ്മാക്ക് സ്വത്തുണ്ടാകും, ആ മകന്റെ സ്വത്തിലും ഉമ്മാക്ക് സ്വത്തുണ്ടാകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ രണ്ട് മയ്യത്തിൽ നിന്നും രണ്ട് ഓഹരി വിധം ലഭിക്കുന്ന അവസ്ഥയും ചില സന്ദർഭങ്ങളിൽ ഉണ്ടായേക്കാം. ഇനി അതുപോലെ തന്നെ അനന്തരാവകാശത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഹറാമായ സമ്പത്തിൽ നിന്ന് അനന്തരമെടുക്കപ്പെടുമോ എന്നുള്ള വിഷയം. ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് ഹറാമായ രീതിയിൽ ഒരുപാട് സമ്പത്തുണ്ട്, ശരീഅത്ത് വിലക്കിയ രീതിയിലാണ് സമ്പാദിച്ചിട്ടുള്ളത്, പലിശയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ഇടപെട്ട് ഒരുപാട് സമ്പത്ത് അയാൾ ഹറാമായ രീതിയിൽ സമ്പാദിച്ചുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ സമ്പാദ്യത്തിൽ നിന്ന് തന്റെ അനന്തരാവകാശികൾക്ക് അനന്തരമെടുക്കാമോ, അത് ചർച്ചയാണ്. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാണ്, ഫലോ അന്ന ഇൻസാനൻ സരിഖ മാലൻ സുമ്മ മാത, ഒരു മനുഷ്യൻ ഒരാളിൽ നിന്ന് കുറച്ച് പണം മോഷ്ടിച്ചു, തട്ടിയെടുത്തു, പിന്നെ അയാൾ മരണപ്പെട്ടു. അങ്ങനെ മരണപ്പെടുമ്പോൾ ആ മോഷ്ടിക്കപ്പെട്ട വസ്തു അല്ലെങ്കിൽ അനർഹമായിക്കൊണ്ട് അയാൾ സമ്പാദിച്ച മാല്, തന്റെ ധനം അയാളുടെ കൈവശമുണ്ടായിരിക്കെ അയാൾ മരണപ്പെട്ടാൽ ഫഇന്നഹു ലാ യഹലു ലിൽ വാരിസ്, അനന്തരാവകാശികൾക്കൊരിക്കലും അത് ഹലാലല്ല. സുമ്മ ഇൻ കാന യഅലമു സാഹിബഹു, ഈ സമ്പത്തിന്റെ ഉടമസ്ഥൻ ആരാണ് എന്ന് അനന്തരാവകാശികൾക്കറിയുമെങ്കിൽ അഅതാഹു ഇയാഹു, ആ സമ്പത്ത് അയാൾക്ക് തന്നെ അവർ തിരിച്ചു കൊടുക്കണം. ഇല്ല, ഇനി അതല്ല, ബാപ്പ ഹറാമായി ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത് എവിടുന്നൊക്കെ ഉണ്ടാക്കിയെന്നറിയില്ല എങ്കിൽ ആ സമ്പത്ത് അനന്തരാവകാശമായി എടുക്കാതെ വഇല്ല തസദ്ദഖ് ബിഹി അൻഹു, അത് സദഖ കൊടുക്കണം. സാധുക്കൾക്ക് ആ സമ്പത്ത് സദഖ കൊടുത്ത് മാറ്റുകയാണ് വേണ്ടത്. അതൊരിക്കലും അനന്തരമായി തനിക്ക് അനന്തരാവകാശികൾക്ക് എടുക്കാൻ പറ്റുകയില്ല എന്ന് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ ഫത്വയിൽ കാണാം. അൽ മുറാബു ഖലഖ ഖല്ലഫ മാലൻ വബലദൻ, ഒരു പലിശക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ പലിശയുമായി കൊണ്ട് ഇടപഴകുന്ന ഒരു പിതാവ് മരണപ്പെട്ടു, അയാൾക്ക് ഒരുപാട് സമ്പത്തുണ്ട്, ഒരു മകനുണ്ട്. വഹു യഅലമു ബിഹാലിഹി, തന്റെ പിതാവിന്റെ അവസ്ഥയെ സംബന്ധിച്ചും അതിന്റെ സമ്പത്തിനെ സംബന്ധിച്ചുമൊക്കെ ആ മകന് ശരിക്കറിയാം. ഫഹൽ യകൂനു ഹലാലൻ ലിൽ വലദി ബിൽ മീറാസ് ഔലാ, അങ്ങനെ ഇരിക്കെ ആ സമ്പത്ത് തന്റെ പിതാവിൽ നിന്ന് ഈ അനന്തരമെടുക്കുന്ന തന്റെ മകനെടുക്കുന്ന സമ്പത്ത് അവൻ അനുവദനീയമാകുമോ അല്ലയോ? ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത മറുപടി എന്താ? അമ്മൽ ഖദറു അല്ലദി യഅലമുൽ വലദ് അന്നഹു റിബാ ഫയുഖ്രിജുഹു, തന്റെ പിതാവിന്റെ സമ്പത്തിൽ നിന്ന് ഇന്ന ഇന്ന സമ്പത്തുകളൊക്കെ പലിശയുമായി കൊണ്ട് ബന്ധപ്പെട്ട സമ്പത്താണെങ്കിൽ ആ സമ്പത്തവൻ പുറത്താക്കണം, അഥവാ അത് ഇതിലേക്ക് കൂട്ടാൻ പാടില്ല, അനന്തരാവകാശത്തിന്റെ സമ്പത്തിലേക്കും ഒരിക്കലും കൂട്ടാൻ പാടില്ല. ഇമ്മാ യുറദ്ദുഹു ഇലാ അസ്ഹാബിഹി ഇൻ അംകൻ, ഇനി തന്റെ ആ സമ്പത്തിന്റെ അവകാശികൾക്ക് അത് എത്തിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് അങ്ങനെ ചെയ്യണം. വൈല്ലായ തസദ്ദഖു ബിഹി, അതല്ലെങ്കിൽ അവർ സ്വന്തം അവർ പാവങ്ങളായ ആളുകൾക്കത് സ്വതക്ക് കൊടുക്കണം. വൽ ബാഖി ലാ യുഹറമു അലൈഹി, അത് രണ്ടും കഴിച്ചിട്ട് ബാക്കിയുള്ള സമ്പത്തുണ്ടെങ്കിൽ അതാണ് അയാൾ അനന്തരം എടുക്കേണ്ടത്. എന്നാൽ ലാക്കിന്നിൽ ഖദർ മുസ്തബഹ്, ഇത് ഏതാണ്, ഇത് പലിശയുടെ പണമേതാണ് മറ്റേതാണെന്ന് അയാൾക്ക് വേർതിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ യുസ്തഹബ്ബു ലഹു തർക്കുഹു, ആ സമ്പത്ത് മുഴുവനും അയാൾ ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. ഹറാമായതിൽ നിന്ന് അനന്തരാവകാശം എടുക്കാതെ ആ സമ്പത്ത് മുഴുവനും ഒഴിവാക്കി വിടലാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഇദാലം യജിബു സർഫുഹു ഫീ ഖലാഇൻ ഫീ ഖലാഇദൈൻ ഔ നഫഖത്തി അയാലിൻ, പക്ഷേ ആ സമ്പത്ത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ബാപ്പാന്റെ കടം വീട്ടാൻ കഴിയില്ല, അങ്ങനെയാണെങ്കിൽ നിർബന്ധിത അവസ്ഥയിലാണെങ്കിൽ അതിൽ നിന്ന് കടം വീട്ടുക, അതുപോലെ തന്നെ അത്യാവശ്യമുള്ള കുടുംബത്തിലുള്ള പിന്നെ വല്ല സംഗതികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നല്ലാതെ ഒരിക്കലും അനന്തരാവകാശികളിലേക്ക് അത് പോകുന്ന രീതിയിൽ ഇല്ലാതിരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും. അപ്പൊ സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മൾ ഹറാമായ സമ്പാദ്യം സമ്പാദിച്ചുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു പരിണിത ഫലം എത്രയാണ്. ഒന്ന്, നമുക്ക് ആ സമ്പത്ത് ഉപകാരപ്പെടൂല,
ദുനിയാവിലും ഉപകാരപ്പെടില്ല, പരലോകത്തും ഉപകാരപ്പെടില്ല. നമ്മൾ മരിച്ചാൽ നമ്മുടെ മക്കൾക്ക് പോലും ആ സമ്പത്ത് ഉപകാരപ്പെടാത്ത അവസ്ഥയുണ്ടാകും. നിങ്ങൾ ആലോചിച്ച് നോക്കണം. പക്ഷെ മുസ്ലിമീങ്ങളായ ആളുകൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഹലാലും ഹറാമും നോക്കാതെ സമ്പാദിച്ചു കൂട്ടുമ്പോൾ അവസാനം ഇത് തനിക്ക് പരലോകത്ത് ഭാരമാകുമെന്ന് മാത്രമല്ല, ഈ മുതലോണ്ട് മക്കൾ പോലും മരിച്ചാൽ അടങ്ങാറാകുന്ന അവസ്ഥയുണ്ടെങ്കിൽ സഹോദരന്മാരെ നല്ലവണ്ണം സൂക്ഷിക്കണം. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു തആലവന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ان الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വതആല സൂക്ഷിച്ച് ജീവിക്കണം എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന ഈ വിഷയത്തിലുള്ള മറ്റൊരു തിന്മയാണ്, ഒരാൾ ഒരു കല്യാണം കഴിച്ചു, നിക്കാഹ് കഴിഞ്ഞു, പക്ഷേ തന്റെ ഇണയുമായിക്കൊണ്ട് ശാരീരിക ബന്ധം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ തന്റെ ഭർത്താവ് മരണപ്പെട്ടാൽ, ആ മരണപ്പെട്ട അല്ലെങ്കിൽ അവിടെ വിവാഹിതയായിട്ടുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലപ്പോഴും സ്വത്ത് കൊടുക്കാറില്ല. അഥവാ ഒരു ബാപ്പ അല്ലെങ്കിൽ ഒരു പിതാവ് അവരുടെ ഭാര്യ അല്ലെങ്കിൽ മക്കളുടെ ഉമ്മ മരണപ്പെട്ട ശേഷം പിതാവ് രണ്ടാമത്തെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. കല്യാണം കഴിച്ച് രണ്ട് അല്ലെങ്കിൽ അവരുമായി കൊണ്ട് ശാരീരിക ബന്ധം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വാപ്പ മരണപ്പെട്ടാൽ സ്വാഭാവികമായിക്കൊണ്ട് ഈ മക്കൾ ചിന്തിക്കും, അതിപ്പോ എന്തിനാ അവക്ക് സ്വത്ത് കൊടുക്കുന്നത്, അവര് പിന്നെ ഭാര്യയായിക്കൊണ്ട് ജീവിതം ആരംഭിച്ചിട്ടില്ലല്ലോ എന്ന രീതിയിൽ അവർക്ക് ഇസ്ലാമിക ശരീഅത്ത് അനുവദിച്ചിട്ടുള്ള ആനന്തരാവകാശം തടയുന്ന ഒരു രീതി സമൂഹത്തിലുണ്ട്. മഹാന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു, അന്നഹു സുഇല അൻ റജുലിൻ തസവ്വജ ഇംറാഅത്തൻ, ഒരു മനുഷ്യൻ അയാൾ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു, വലം യഫ്രിദു ലഹാ സദാഖൻ, അവിടെ മഹർ എത്രയാണ് എന്ന് നിശ്ചയിച്ചിരുന്നില്ല. നിക്കാഹിന്റെ സന്ദർഭത്തിൽ മഹറിന്റെ ഖദർ അല്ലെങ്കിൽ മഹർ ഉണ്ടാ പിന്നെ അതിന്റെ നിർണയിക്ക് നിർബന്ധമില്ല, പിന്നീട് അത് കൊടുത്താലും മതി. വലം യദ്ഖുൽ ബിഹാ, അവരുമായി കൊണ്ട് ശാരീരിക ബന്ധങ്ങൾ ഉണ്ടായിട്ടില്ല, ഹത്ത മാത്ത, എന്നാൽ അയാൾ മരിക്കോളും അങ്ങനെ ഉണ്ടായിട്ടില്ല, അയാൾ മരണപ്പെടുകയും ചെയ്തു. അവിടെ ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മഹർ നിർണയിച്ചിട്ടില്ല, അവരുമായി കൊണ്ട് ബന്ധവും ഉണ്ടായിട്ടില്ല, എങ്കിൽ അവർക്ക് അനന്തരാവകാശമുണ്ടോ എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് ചോദിച്ചത്. അദ്ദേഹം കൊടുത്ത മറുപടി എന്താണ്? ഫഖാല ഇബ്നു മസ്ഊദ് ലഹാ മിസ്ലു സദാഖി നിസാഇഹ, അവർക്ക് ആ ഭർത്താവ് ഒരു മഹർ നിശ്ചയിക്കാത്തത് കൊണ്ട് തന്നെ സാധാരണയായിക്കൊണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു പെണ്ണിന് എത്രയാണോ മഹർ നാട്ടാചാരമായി കൊടുക്കാറുള്ളത് ആ മഹർ ആ പെണ്ണിന് കൊടുക്കണം. അതാണ് ഉറുഫ് എന്ന് പറയുന്നത്. ഇസ്ലാമിക ശരീഅത്തിൽ ഉറുഫ് എന്ന് പറഞ്ഞതാണ്. അപ്പൊ ഒരാൾ മഹർ നിശ്ചയിക്കാതെ മരണപ്പെട്ടു പോയി, മഹറില്ലാതെ കല്യാണം ഉണ്ടാവില്ല, പക്ഷെ ആൾ മഹർ നിശ്ചയിച്ചിട്ടില്ല, പക്ഷേ എങ്കിൽ ആൾ മരണപ്പെട്ടാൽ അതിന്റെ അനന്തരാവകാശികൾ അതിൽ നിന്ന് കൊടുക്കണം, ആ മഹറായിട്ട് നിശ്ചയിച്ചു കൊടുക്കണം. എങ്ങനെ? വല അവക്കസ വല അശത്തത്ത, ഏറ്റക്കുറച്ചിലുണ്ടാകാൻ പാടില്ല, നല്ല വലിയ കൊടുക്കാനും പാടില്ല, അല്ലെങ്കിൽ അങ്ങനെയും കൊടുക്കേണ്ടതില്ല, പറ്റ കുറയാനും പാടില്ല. അലിഹ ഇദ്ദ, ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം 4 മാസവും 10 ദിവസവും ഇദ്ദ ഇരിക്കുന്ന നിർബന്ധമാണ്. വലഹ അൽ മീറാസ്, ആ പെണ്ണിന് അതിന്റെ ഭർത്താവിൽ നിന്നുള്ള അനന്തരാവകാശത്തിനും അർഹതയുണ്ട്. ഇത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന് പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന് ഇത് പറഞ്ഞപ്പോ ഫഖാമ മഅഖിൽ ബിൻ സിനാൻ, മഅഖിബ് സിനാൻ എന്ന് പറയുന്ന സഹാബി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഫഖാല ഖദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബർവഅ ബിൻതി വാശിഖ് ഇംറാഅത്തി മിന്നാ, ബർവഅ ബിൻതി വാശിഖ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വിഷയത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇപ്പൊ പറഞ്ഞ അതേ സംഗതി പറഞ്ഞതായിക്കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് സംഭവം അറിയില്ലായിരുന്നു, അദ്ദേഹം ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് ഗവേഷണം ചെയ്തുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഗവേഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുമായി കൊണ്ട് ഒത്തുവന്നു. അപ്പോൾ ഫഫദിഹ ബിഹ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വലിയ സന്തോഷമായി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഇൽമിന്റെ ആഴമാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എന്താണ്, അപ്പൊ ഈ പറയുന്ന അവസ്ഥയിലാണെങ്കിൽ ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനന്തരാവകാശമുണ്ട്, അതോടൊപ്പം തന്നെ അവർ എഴുതിയിരിക്കുകയും വേണം എന്ന് ശരീഅത്തിന്റെ നിയമമാണ്. പരസ്പര സമൂഹത്തിൽ ഇത് നടക്കുന്നില്ല. എന്നാൽ നേരെ മറിച്ച് ഒരു തൊലാക്ക് ചെയ്യപ്പെട്ട പെണ്ണാണെങ്കിലോ, ഭർത്താവ് മരണപ്പെടാതെ തൊലാക്ക് ചെയ്യപ്പെട്ടു, അഥവാ അവരുമായി കൊണ്ട് ബന്ധമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ തൊലാക്ക് ചെയ്യപ്പെട്ട പെണ്ണാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും അവർക്ക് ബാധകമല്ല.
ഒന്ന് അവർക്ക് ഇദ്ദയില്ല, മാത്രമല്ല അവർക്ക് അനന്തരാവകാശവും ഉണ്ടായിരിക്കുകയില്ല. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിന് ഒരാളുമായി കൊണ്ട് ബന്ധം മുറിഞ്ഞത് കൊണ്ട് അവർക്ക് പിന്നെ വിഷയത്തിൽ അവരുടെ അനന്തരാവകാശത്തിൽ അവകാശം ഉണ്ടായിരിക്കുകയില്ല. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹൽ ലദീന ആമനു ഇദാ നകഹ്തുമുൽ മുഅ്മിനാത്ത്, വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ മുസ്ലിമാത്തുകളായ മുഅ്മിനാത്തുകളായ സ്ത്രീകളെ കല്യാണം കഴിക്കുകയും ثم طلقتموهن من قبل ان تمسوهن, നിങ്ങൾ അവരുമായി കൊണ്ട് ബന്ധമുണ്ടാകുന്നതിന് മുമ്പ് അവരെ തലാഖ് ചെയ്യുകയും ചെയ്താൽ, ഫമാലക്കും അലൈഹിന്ന മിൻ ഇദ്ദത്തിൻ തഅദ്ദൂനഹ, നിങ്ങൾക്ക് വേണ്ടി ഒരിക്കലും അവൾ ഇദ്ദ ഇരിക്കേണ്ടതില്ല. അഥവാ ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പിറ്റേ ദിവസം തന്നെ തലാഖ് ചൊല്ലപ്പെട്ട് പിറ്റേ ദിവസം തന്നെ വേണമെങ്കിൽ വേറെ കല്യാണം കഴിച്ച് പോകാവുന്നതാണെന്ന് ശരീഅത്തിന്റെ നിയമത്തിൽ പറയുന്നു. അത് അതേ സമയത്ത് ഈ തലാഖ് ചൊല്ലിയ ഭർത്താവിന്റെ സമ്പത്തിൽ നിന്ന് അവൾക്കൊരിക്കലും അനന്തരം ഉണ്ടാവുകയുമില്ല എന്നതും ശരീഅത്തിന്റെ നിയമമാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ സമൂഹത്തിൽ വ്യാപകമായ രീതിയിൽ ഈ വിഷയത്തിലൊക്കെ തിന്മകൾ വ്യാപകമാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക, നമുക്ക് അവകാശപ്പെട്ട സമ്പത്തുകൾ മാത്രം കൈവശപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്, ഇൻഷാ അല്ലാ നാളെ വൈകുന്നേരം നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ തന്നെ കേരളത്തിൽ വളർന്നു വരുന്ന ശീഷത്തെ സംബന്ധിച്ചുള്ള രണ്ടാമത്തെ പ്രോഗ്രാം കോഴിക്കോട് വെച്ച് നടക്കുകയാണ്. ആദ്യത്തെ പ്രോഗ്രാം നമ്മളെല്ലാവരും കണ്ടതായിരിക്കും. അതിനുശേഷം തങ്ങളുടെ ശീഴി ആശയത്തെയും അതുപോലെ തന്നെ വാദങ്ങളെയും ഒക്കെ മറച്ചു പിടിക്കാൻ വേണ്ടി പലരും പല ദുരാരോപണങ്ങളുമായി കൊണ്ട് സമൂഹത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്കെതിരെയും ഇബ്നു അബ്ദുൽവഹാബിനെതിരെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ദഅവത്തിനെതിരെയും ഒക്കെ ഒരുപാട് വിമർശനങ്ങൾ പല ആളുകളും ഈ സന്ദർഭത്തിൽ ഉന്നയിക്കേണ്ട, ഇൻഷാ അല്ലാ അതിനേക്കുള്ള തൃപ്തികരമായ മറുപടികൾ നാളെ വിശദീകരിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും ആ പരിപാടി കാണണം. എന്നുവെച്ചാൽ നമ്മുടെ പള്ളിയിൽ അത് ലൈവായിക്കൊണ്ട് കാണാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുമെന്ന് അറിയിക്കുകയാണ്. അതുപോലെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ കുന്നുംപുറത്തുള്ള പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ ഒരു കളക്ഷൻ ഇൻഷാല്ലാ ജുമാക്ക് ശേഷം ഉണ്ടായിരിക്കും. എല്ലാ ആളുകളും ആ കാര്യം ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതാല അവന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു മാഫാക്കുന്നതുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ അള്ളാഹു അവർക്കെല്ലാം സ്വർഗം നൽകി ആദരിക്കുമാറാവട്ടെ. അവരെയും നമ്മയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين.